ഹായ്, ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? വാട്ട് ഈസ് ടുഡേ? ഇന്ന് ഏതാ ദിവസം? ടുഡേ ഈസ് അതായത് തേഴ്സ്ഡേ ആണ്. അപ്പൊ എല്ലാവരും രാവിലെ എണീച്ചു. എല്ലാവരും രാവിലെ എണീച്ചു, ബ്രഷ് ചെയ്തു. എല്ലാവരും ബ്രഷ് ചെയ്തില്ലേ? ബ്രഷ് ചെയ്തു, കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നന്നായിട്ട് എല്ലാരും കഴിച്ചില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ ക്ലാസ് കാണാൻ റെഡിയായി എല്ലാരും ഇരിക്കുന്നുണ്ടല്ലോ അല്ലെ. ഇന്നലെ നമ്മൾ പഠിപ്പിച്ചതൊക്കെ എല്ലാരും വായിച്ചോ? വായിക്കാത്തവർ എന്ത് ചെയ്യാ? വേഗം വായിച്ചു തരും കേട്ടോ ടീച്ചർക്ക്. പിന്നെ നമ്മള് ഇന്നലെ ഏത് ലെറ്റർ ആണ് നമ്മൾ പഠിച്ചത്? നമ്മൾ ജെ എന്നുള്ള ലെറ്റർ ആണ് പഠിച്ചത്. അത് വെച്ചിട്ടുള്ള പിക്ചേഴ്സും അല്ലെ വേർഡ്സുകളും നമ്മൾ പഠിച്ചു. പിന്നെ പുതിയൊരു പാട്ടും കൂടി പഠിച്ചു. ഏതായിരുന്നു അത്? അംചി ഡംചി ആണല്ലേ. അതെല്ലാരും ഒന്ന് പാടി നോക്കിയോ? എല്ലാരും ഒന്ന് പാടി പഠിക്കുക കേട്ടോ. എല്ലാവരും നാല് വരിയില്ലേ, ഫോർ ലൈൻസ് അല്ലേ ഉള്ളത്. അപ്പൊ അത് വേഗം എല്ലാരും പാടി പഠിക്കുന്നുണ്ട്, ടീച്ചർക്ക് പാടിത്തരാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് നമ്മളെ മാതൃഭാഷ, നമ്മുടെ മാതൃഭാഷ ഏതായിരുന്നു കുട്ടികളെ? ഏതായിരുന്നു നമ്മുടെ മാതൃഭാഷ? മലയാളമാണ് അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് മലയാളമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മള് സ്വരാക്ഷരങ്ങളാണ് അല്ലെ പഠിച്ചത്. സ്വരാക്ഷരങ്ങളും അത് വെച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. അപ്പൊ ടീച്ചർ ഒന്ന് എന്ത് ചെയ്യാം? സ്വരാക്ഷരങ്ങളൊന്ന് ബോർഡിൽ എഴുതി എല്ലാവരും ഒന്ന് വായിക്കൂലെ. ഒക്കെയാണല്ലോ അല്ലെ. യെസ്, ഏതൊക്കെയാണ്? എല്ലാവരും ഒന്ന് ഒക്കെ വായിക്കണം കേട്ടോ. ഒക്കെ വായിക്ക എല്ലാവരും. പഠിച്ചത് സ്വരാക്ഷരങ്ങൾ. ഈ അക്ഷരങ്ങളെയാണ് നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്ന് പറയുക. ഏതൊക്കെയായിരുന്നു നമ്മളുടെ സ്വരാക്ഷരങ്ങൾ എന്ന് വായിക്കാം നമുക്ക് ആദ്യം. വരെ എല്ലാവർക്കും വായിക്കാൻ അറിയാലോ അല്ലെ. എല്ലാരും എഴുതുന്നുണ്ട് നന്നായിട്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ സ്വരാക്ഷരം ഏതാണ് എന്ന് നമ്മൾ പഠിക്കുന്ന അക്ഷരമാണ് ഏതാന്നറിയോ? ഏതൊരു അക്ഷരമാണ് നമ്മൾ പാ എഴുതാൻ പഠിച്ചില്ല എല്ലാവരും? പാ എന്നിങ്ങനെ എഴുതിയിട്ട് ഇതാ ഇങ്ങനെ വന്നിട്ട് പായതാ താഴോട്ട് ഇങ്ങനെ വന്ന് എന്നുള്ള അക്ഷരാണ് കേട്ടോ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഏതാണ് എ? അല്ലേ, എങ്ങനെയാണ് നമ്മൾ എ എഴുതുക? പാന്ന് എല്ലാവർക്കും എഴുതാൻ അറിയാലോ. അപ്പൊ പായ വന്നിട്ട് പായ താഴോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ പ്രായായിട്ട് ഇങ്ങനെ വരയ്ക്കാം. എന്താണ്, ഏതക്ഷരമാണിത്? എ എന്നുള്ള അക്ഷരം. എ എന്നുള്ള അക്ഷരവും അത് വെച്ചിട്ടുള്ള വാക്കുകളുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണത്, എന്തിന്റെ ചിത്രമാണ് ഇത് നമ്മൾ കാണുന്നത്, നിങ്ങൾ ഈ കാണുന്നത് എന്തിന്റെ ചിത്രമാണ്? ആരാണിത്? പശുവിന്റെ മാളിൽ തന്നെ ഉള്ള ഒരു ജീവിയാണ് അല്ലെ, നമുക്ക് പാല് തരും. എന്താണിതെന്ന് അറിയോ? എരുമയാണത്. എരുമ നമുക്ക് എന്ത് തരും? പശുവിന്റെയും ആടിന്റെയും ഒക്കെ മാതിരി എരുമ നമുക്ക് പാല് തരും അല്ലെ. പാലിന്റെ നിറം എന്തായിരുന്നു ടീച്ചർ പറഞ്ഞത്? പാലിന്റെ നിറം ഏതാണ്? വെള്ളയാണ് അല്ലെ, വെള്ളയാണ് പാലിന്റെ നിറം. അപ്പൊ എരുമ, എരുമ നമുക്ക് എന്ത് തരും? എരുമ പാല് തരും. അപ്പൊ നമ്മൾ ഏവിച്ച് പഠിക്കുന്ന ഒരു പുതിയ വാക്കാണ് എരുമ. പിന്നെ നമുക്ക് നോക്കാം അടുത്തത് എന്താണെന്ന് അറിയോ? അടുത്തത് നിങ്ങൾക്ക് അറിയുന്ന ഒരാള് തന്നെയാണ്, ഒരു ജീവിയാണ് അല്ലെ. അറിയാം നമ്മളെ വീടിന് ചുറ്റും അല്ലെ, നമ്മളെ വീടിന്റെ ഉള്ളിലൊക്കെ ചുമരിലൊക്കെ ഇങ്ങനെ വല കെട്ടിയിട്ട് അല്ലെ, വല ഇങ്ങനെ നെയ്ത് 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 അതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ആ വലേന്റെ ഉള്ളിൽ എന്ത് ചെയ്യും? ആ വലേന്റെ ഉള്ളിൽ മറ്റുള്ള ജീവികളൊക്കെ ട്രാപ്പിലാക്കും. ആ മറ്റുള്ള ചെറിയ ചെറിയ ജീവികൾ ആ വലേന്റെ ഉള്ളിൽ വന്നാല് ഇതിന് ഈ ചെറിയ ജീവികൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വല നെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയാണിത് എട്ടുകാലി. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചിലപ്പോ എട്ടുകാലി എന്നൊന്നും ആയിരിക്കില്ല പറയുക, എന്ത് മണ്ണാച്ച എന്നൊക്കെയാണ് തോന്നുന്നത് പറയാ. അപ്പൊ എട്ടുകാലി, എട്ടുകാലി എന്നാണ് കേട്ടോ ഇതിന് പറയാ. എന്താ പറയാ? എട്ടുകാലി. അപ്പൊ ഇനി ആരും മണ്ണാച്ച എന്നൊന്നും പറയണ്ട. എന്താ പറയണ്ടേ? എട്ടുകാലിയാണ്, എട്ടുകാലുള്ള ജീവിയാണ്, വല നെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയാണിത്.
എട്ടുകാലി എന്ന് പറയുന്നത്. എട്ടുകാലുള്ളത് കൊണ്ടാണ് അതിന് എട്ടുകാലി. അതിന്റെ മേലെ അതേമാതിരി വിഷമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ നമ്മുടെ മേലേക്ക് ആയാലും ശരീരത്തിലൊക്കെ ആയാല് നമുക്ക് എന്ത് പറ്റും, ചൊറിയൊക്കെ ചെയ്യും. അപ്പൊ നമ്മളത് മേലൊന്നും ആവാണ്ട് ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ ഈ ഈ എട്ടുകാലി എന്ന് പറഞ്ഞ ജീവി ഇങ്ങനെ വലയുണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ ജീവികളെയൊക്കെ ആ വലയുടെ ഉള്ളിൽ ട്രാപ്പിലാക്കും. ചെറിയ ചെറിയ ജീവികൾ എങ്ങനെയെങ്കിലും ആ വലയുടെ ഉള്ളിൽ പെട്ടുപോയാൽ ആ ജീവികൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ചെറിയ ചെറിയ ജീവികളൊക്കെ ആര് കഴിക്കും, ഈ എട്ടുകാലി തിന്നും. അങ്ങനെയാണ് അത് മറ്റുള്ള ജീവികളെയൊക്കെ ഭക്ഷിക്കുന്നത്. ഈ വലയുടെ ഉള്ളിൽ ട്രാപ്പിലാക്കി കഴിഞ്ഞാല് ചെറിയ ചെറിയ ജീവികൾക്ക് പിന്നെ വലയുടെ ഉള്ളിൽ നിന്ന് പോകാൻ കഴിയില്ല. ആ ജീവികളെയാണ് ആര് കഴിക്കുക, ഈ എട്ടുകാലി കഴിക്കുക. അപ്പൊ എട്ടുകാലിലുള്ള ഒരു വിഷമുള്ള ജീവി തന്നെയാണ് ആര്, എട്ടുകാലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനെല്ലാവർക്കും അറിയാം. നമ്മളെ വീടിന്റെ ചുമരിലും ഒക്കെ ഇതിനെ നമ്മൾ ധാരാളമായിട്ട് കാണുന്നുണ്ട് അല്ലെ. നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ വല ഇങ്ങനെ 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 ചുറ്റി ചുറ്റി വലിയ ഇങ്ങനെ കാണാം നമുക്ക്. ഓക്കെ, അപ്പൊ ഏ വെച്ച് നമ്മൾ പഠിക്കുന്ന വേറൊരു വാക്കാണ് എട്ടുകാലി. പിന്നെ നോക്കാം മക്കളെ, അടുത്തത് എന്താണ്? അടുത്തത് നമ്മൾ അറിയുന്ന ഒരു ജീവി തന്നെയാണല്ലേ. ആരാണത്? ആരാണത്? ആരാണ്? എല്ലാവർക്കും അറിയാല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ ഇതേമാതിരി തന്നെ രാത്രിയായാല് നമ്മൾ വീടൊക്കെ അടച്ച് അല്ലെ, നമ്മൾ അകത്തേക്കൊക്കെ പോന്നു കഴിഞ്ഞാല് നമ്മളെ വീട്ടിനുള്ളിൽ നമ്മൾ പച്ചക്കറിന്റെ അവശിഷ്ടം അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിന്നാൻ ഒരാൾ വരും. രാത്രിയല്ല, അയാളാണ് ആര്, എലി എന്ന് പറയുന്ന ജീവി അല്ലെ. അതും ഒരു അസുഖങ്ങളൊക്കെ പരത്തുന്ന ഒരു ജീവിയാണ്. നമ്മളെ വീടുകളിൽ തന്നെ രാത്രിയൊക്കെ വന്നാൽ അതിൽ, അല്ലെങ്കിൽ നമ്മളെ പറമ്പിലൊക്കെ ഇങ്ങനെ വന്നിട്ട് അവര് ഈ പിന്നെ വിസർജ്ജന മൂത്രമൊക്കെ ഒഴിച്ചു വെച്ചാൽ അതിലൊക്കെ നമ്മൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുവരും, എലിപ്പനിയൊക്കെ വരും. അപ്പോ അസുഖം പരത്തുന്ന ഒരു ജീവി കൂടിയാണ് എലി എന്ന് പറയുന്നത്. എലിപ്പനി വരുന്നത് ഈ എലിയിൽ നിന്നാണ് കേട്ടോ. അപ്പൊ പിന്നെ ഈ എലി വന്നാൽ തന്നെ, നമ്മളെ വീടുകളിലൊക്കെ എലി വന്നാൽ എലിനെ പിടിക്കാൻ അതേപോലെ തന്നെ ചേരയും പാമ്പുകളും ഒക്കെ വരും. അപ്പൊ നമ്മളെ വീടുകളിലൊക്കെ എന്ത് ചെയ്യുക, എലി വരാതെ സൂക്ഷിക്കുക. ഭക്ഷണ സാധനങ്ങളൊന്നും അവിടെ ഇവിടെ വലിച്ചെറിഞ്ഞിട്ടാലൊക്കെ ആര് വരും, അതൊക്കെ തിന്നാൽ എലി വരും. ഈ ഭക്ഷണ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ, പിന്നെ പേപ്പറുകൾ അല്ലെ, നമ്മളെ വീടുകളിൽ പേപ്പറുകൾ വെച്ചാൽ അതൊക്കെ കരണ്ട് തിന്നും. അതേപോലെ തന്നെ തുണികളൊക്കെ കരണ്ട് തിന്നുന്ന ഒരു ജീവി കൂടിയാണ് ആര്, എലി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും ചെറിയ ചെറിയ എലികൾ കാണാം വീടിന്റെ അതിലേ ഇതിലെ പറമ്പക്കൂടിയൊക്കെ ഇങ്ങനെ പാഞ്ഞു നടക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ എലിനെയും പഠിച്ചു. അപ്പൊ ഏ വെച്ചിട്ടുള്ള വേറൊരു ജീവിയാണേത് എലി. അപ്പൊ മൂന്ന് വാക്കുകളാണ് നമ്മൾ പഠിച്ചത്. ഇതും കൂടാണ്ട് ഇനി ഒരുപാട് വാക്കുകളുണ്ട്, നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ഈ മൂന്ന് വാക്കുകൾ നമ്മൾ ബുക്കിലുള്ളത് നോക്കാം. ഏതൊക്കെയായിരുന്നു? ഏ എരുമ, ഏ എട്ടുകാലി, ഏ എലി അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബുക്കിലൊന്ന് വായിച്ചു നോക്കാം. ഏ എരുമ, ഏ എട്ടുകാലി, ഏ എലി. നോക്കാം, ഏ എരുമ, ഏ എട്ടുകാലി, ഏ എലി. ഏ എരുമ, ഏ എട്ടുകാലി, ഏ എലി. നമ്മളിവിടെ കാണുന്നുണ്ട് എലിനെ, നമ്മളിവിടെ കാണുന്നുണ്ട് അല്ലെ. ആ എലിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിറം കൊടുക്കുക. അതിന്റെ താഴെയായിട്ട് എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ചിത്രങ്ങൾക്ക് നേരെ വരയ്ക്കാമോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ച എ ഇവിടെ കാണുന്നുണ്ട് നമ്മൾ അല്ലെ. നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് തൊട്ടിട്ട് ഏതൊക്കെ ചിത്രങ്ങളാണ് നമ്മൾ എ വെച്ച് പഠിച്ചത്, അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, എന്ത് ചെയ്യുക, വരയ്ക്കുക. പെൻസിൽ എടുത്തിട്ട് വരയ്ക്കുക. അതിനുശേഷം നമ്മളിവിടെ ഒരു എ കാണുന്നുണ്ട് അല്ലെ, പറഞ്ഞോണ്ട്. എ ആണ് നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം. അപ്പൊ ഈ എക്ക് നമ്മൾ എന്ത് ചെയ്യുക, നിറം കൊടുക്കുക നന്നായിട്ട്. അപ്പൊ ഇത്രയും വർക്കുകൾ എല്ലാവരും ചെയ്യുക. ഓക്കേ.